വീണ്ടും നമ്മൾ ചെയ്തു എന്നുള്ള വാക്കിനെ ആസ്പദമാക്കിയാണ് പഠിക്കുന്നത്. ചെയ്തു എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ ഡിഡ് എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചെയ്തു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ പോയി, ഞാൻ ചെയ്തു, ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്ന വാക്കുകളാണ്. അത് ചെയ്തു എന്നുള്ള വാക്കിനെ അർത്ഥമാക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ കണ്ടു, ഞാൻ ഇരുന്നു എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ പുറകിൽ നടന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ പറയുന്നത്. ആ സംഭവത്തെ നമ്മൾ ഡിഡ് ചെയ്തു എന്നുള്ള അർത്ഥം വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, സിമ്പിളായി നമ്മൾ പറയുന്നത് ഞാൻ കണ്ടു, വേറെ ഒന്നും നമ്മൾ പറയുന്നില്ല, ഞാൻ കണ്ടു എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞു പോയ സമയത്താണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ഇരുന്നു, ഞാൻ പോയി, ഞാൻ ഭക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോഴല്ല നടന്നത്, അത് കഴിഞ്ഞു പോയതാണ് നമുക്ക് മനസ്സിലായി. അത് സിമ്പിളായി നമ്മൾ പറഞ്ഞ കാര്യമാണ് നമുക്ക് മനസ്സിലായി. അങ്ങനെയുള്ള വാക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറിയാണ് ഡിഡ് എന്ന് പറയുന്നത്. അപ്പൊ ചെയ്തു. ഇവിടെ ഞാൻ ഉദാഹരണം എഴുതിയിട്ടുണ്ട്. ഷി വെന്റ് ടു സ്കൂൾ. ഷി വെന്റ്, വെന്റ് എന്ന് പറയുന്നത് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. നിങ്ങൾ ഇത് കണ്ടില്ല എങ്കിൽ മറ്റ് വെർബിന്റെ ആറ് ഫോംസിന്റെ ആ വീഡിയോ പോയി കണ്ടിട്ട് വേണം തിരിച്ചു വരാനായിട്ട്. അപ്പോൾ വെന്റ് എന്ന് പറയുന്നത് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. റോട്ട് എന്ന് പറയുന്നത് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. രണ്ടാം വെന്റിന്റെ രണ്ടാമത്തെ ഫോമാണ്. ഒന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ഗോയാണ്. ഗോ വെന്റ് ഗോൺ. ഇവിടെ നമ്മൾ റൈറ്റ് റൈറ്റ് റോട്ട് റിട്ടൺ എന്നാണ് നമ്മൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. റൈറ്റ് റോട്ട് റിട്ടൺ. ഇവിടെ രണ്ടാമത്തെ വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഡ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം നമ്മൾ കഴിഞ്ഞു പോയ സമയത്തായിരിക്കും. ഇവിടെ ഡിഡ് എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെർബിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമിനോട് ഡിഡ് ചേർക്കുമ്പോഴാണ് നമുക്ക് വെർബിൻ്റെ രണ്ടാമത്തെ ഫോം കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെൻഡ് എന്ന് പറയുന്നത് ഗോ പ്ലസ് ഡിഡ് ഈസ് ഈക്വൽ ടു വെൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടാമത്തെ ഫോം ആണെന്ന് മനസ്സിലായി. ഈ രണ്ടാമത്തെ ഫോമിൽ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. റോട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ഫോമാണ്, അതിനകത്ത് ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ട്. റൈറ്റ് പ്ലസ് ഡിഡ് ആണ് റോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഷി വെന്റ് ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയി. ദേ റോട്ട് എക്സാം, അവർ എക്സാം എഴുതി എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് അർത്ഥമുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് മാറ്റാം. എങ്ങനെയാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഷി എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ എഴുതി. ഇവിടെ ഓക്സിലറിനോട് കൂടിയാണ് നമുക്ക് നോട്ട് ചേർക്കേണ്ടത്. പക്ഷെ ഇവിടെ ഓക്സിലറി ഇല്ല, നേരിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വെർബിന് രണ്ടാമത്തെ ഫോമാണെന്ന് മനസ്സിലായി. അതിനകത്ത് ഡിഡ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഡിഡ് നമ്മൾ പുറത്തെടുത്തു. ഡിഡിനോട് കൂടി നമ്മൾ നോട്ട് ചേർത്തു. ഡിഡ് നമ്മൾ പുറത്തെടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് വി വൺ പ്ലസ് ഡിഡ് ആണ് വി ടു എന്ന് പറയുന്നത്. അപ്പോൾ ഈ വി ടുവിനകത്തുനിന്ന് വെർബിന് രണ്ടാമത്തെ ഫോമിൽ നിന്ന് നമ്മൾ ഡിഡ് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന വി വൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഡിഡ് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് ബി വൺ ആയ ഗോ ആണ്. അപ്പോൾ ഷി ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ എന്ന് വേണം നമ്മൾ പറയാൻ. നെഗറ്റീവ് ഫോം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം പറയാൻ, ഷി ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ. ഇവിടെ നമ്മൾ ഷി വെന്റ് ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയി എന്ന് പറയുമ്പോൾ ഇവിടെ അവൾ സ്കൂളിൽ പോയില്ല എന്ന് പറയണമെങ്കിൽ ഷി ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഇവിടെ നമ്മൾ ഈ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ റോട്ട് എന്നാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ദേ കഴിഞ്ഞ ശേഷം റോട്ടിലെ ഡിഡ് നമ്മൾ പുറത്തെടുത്തു, നോട്ട് ചേർത്തു. അതിനുശേഷം റോട്ട് എന്ന് പറയുന്നത് വി ടു ഫോം ആയതുകൊണ്ട് ഡിഡ് പുറത്തെടുത്തത് കൊണ്ടും നമുക്ക് അവിടെ വി വൺ ഫോമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ റൈറ്റ് എന്ന് തവണ നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഹി ദേ ഡിഡ് നോട്ട് റൈറ്റ് എക്സാം എന്നാണ് ഇതിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത്. അവർ എക്സാം എഴുതിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ എക്സാം എഴുതി, ദേ റോട്ട് എക്സാം, അവർ എക്സാം എഴുതി. ദേ ഡിഡ് നോട്ട് റൈറ്റ് എക്സാം, അവർ എക്സാം എഴുതിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ആക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിഡ് ഇതിനകത്ത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഈ ഡിഡിനെ എടുത്ത് നമ്മൾ മുമ്പിൽ ചേർത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഡിഡ് നമ്മൾ മുമ്പിൽ ഉപയോഗിച്ചു. ഡിഡ് ഷി ഗോ ടു സ്കൂൾ. Did she go to school? അവൾ സ്കൂളിൽ പോയോ? Did they write exam?
അവർ എക്സാം എഴുതിയോ, അവർ എക്സാം എഴുതിയോ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അങ്ങനെ ആണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിഡ് ഉപയോഗിക്കുന്ന സാഹചര്യം മനസ്സിലായി എന്ന് എനിക്ക് ഞാൻ കരുതുന്നു. ഡിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിളായ ഒരു കാര്യം പറയുകയും അത് കഴിഞ്ഞു പോയൊരു സമയത്ത് പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഡിഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഡിഡ് ഉപയോഗിച്ച് അതിൻ്റെ നെഗറ്റീവ് ഫോംസ് ഉണ്ടാക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ കുറേ പ്രാക്ടീസുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സംസാര ഭാഷയിലേക്ക് കയറി വരികയുള്ളൂ. കുറേ പോയി നമ്മൾ കുറേ ഉദാഹരണങ്ങൾ എഴുതി പഠിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു പഠിക്കുകയോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ് മറ്റൊരു വാക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.